വേദപാരംഗതനായ വിശുദ്ധ ജെറും. AD 345-നോടടുത്ത് ദാൽമേഷ്യയിലെ സ്ട്രിഡോണിൽ ജനിച്ച വിശുദ്ധ ജെറും ക്രിസ്തീയ മഹാസാമ്രാജ്യത്തിലെ ഏറ്റവും മഹാത്മാക്കളായ വേദപണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. സ്വന്തം നാട്ടിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം 8 വർഷക്കാലം അദ്ദേഹം റോമിൽ പ്രസംഗകല അഭ്യസിച്ചു. ഇതിനുശേഷം അക്യൂലിയയിലേക്ക് മടങ്ങി വന്ന് അദ്ദേഹം അവിടെ ഒരു സന്യാസ സഭ സ്ഥാപിച്ചു. 3 വർഷത്തിന് ശേഷം ആ സഭ ഛിന്നഭിന്നമായപ്പോൾ അദ്ദേഹം കിഴക്കൻ നാടുകളിലേക്ക് യാത്ര തിരിച്ചു. അവിടെ വച്ച് അദ്ദേഹം മാൽക്കസ് എന്നു പേരുള്ള ഒരു വന്ധ്യവയോധികനായ മഹർഷിയെ കണ്ടുമുട്ടി. ശൂന്യമായ ഒരു നിലവറയിൽ ചാക്കുതുണികൾ ധരിച്ച് വേദഗ്രന്ഥ പഠനത്തിൽ മുഴുകി ജീവിക്കാൻ ഈ വിശുദ്ധന് ഉത്തേജനം നൽകിയത് ആ മഹർഷിയായിരുന്നു. വൈകാതെ അദ്ദേഹം അന്ത്യോക്കിയയിലേക്ക് തിരികെ വന്ന് വൈദികനായി തിരുപ്പട്ടം സ്വീകരിച്ചു. തൻ്റെ മെത്രാനുമൊത്തുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ സന്ദർശന വേളയിൽ അദ്ദേഹം വിശുദ്ധ ഗ്രിഗറി നാസിയാൻഷൻ, നിസായിലെ ഗ്രിഗറി എന്നിവരെ പരിചയപ്പെട്ടു. പിന്നീട് പോപ്പ് ഡമാസസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആകാൻ AD 382 റോമിലേക്ക് പോയി. ഇവിടെ വച്ച് അദ്ദേഹം തൻ്റെ ആത്മസുഹൃത്തുക്കളായ പൗള എന്ന ധനാഢ്യയെയും അവരുടെ മകളായ യൂസ്റ്റോച്ചിയമിനെയും മാർസലിനെയും കണ്ടുമുട്ടി. ഇവിടെയും അദ്ദേഹം തൻ്റെ ശ്രേഷ്ഠമായ ജോലി ആരംഭിച്ചു. പോപ്പിൻ്റെ ജോലി ചുമതല പത്രവുമായി സങ്കീർത്തന പുസ്തകത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ലത്തീൻ വിവർത്തനം പരിഷ്കരിക്കാൻ ആരംഭിച്ചു. അതീവ ശ്രദ്ധയോടും പാണ്ഡിത്യത്തോടും അദ്ദേഹം അത് നിർവഹിച്ചു. അവസാനം ജെറോം വിശുദ്ധ ഗ്രന്ഥം മുഴുവനായി ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇന്ന് അറിയപ്പെടുന്നത് ഈ വിവർത്തനമാണ്. എന്നാൽ പോപ്പ് ദമാസസിൻ്റെ മരണശേഷം റോം വിട്ടുപോകാൻ ശത്രുക്കൾ അദ്ദേഹത്തെ നിർബന്ധിക്കുകയാണ് ചെയ്തത്. പൗളായോടും യൂസ്റ്റോച്ചിയമിനോടുമൊപ്പം അദ്ദേഹം ബേത്ലഹേമിലേക്ക് പോയി. 420 മരണം വരെ 34 വർഷം ജീവിച്ചു. അവിടെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഒരു ആശ്രമം സ്ഥാപിച്ചിരുന്നു. പൗളായുടെ ചുമതലയിൽ ഒരു മടവുമുണ്ടായിരുന്നു. അവരുടെ മരണശേഷം യൂസ്റ്റേച്ചിയം ചുമതല ഏറ്റെടുത്തു. ബേത്ലഹേമിൽ വരുന്ന എണ്ണമറ്റ തീർത്ഥാടകർക്ക് വേണ്ടി അദ്ദേഹം ഒരു സത്രം സ്ഥാപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും വാദപ്രതിവാദശേഷിയും പ്രബന്ധങ്ങളും കത്തുകളും പലപ്പോഴും രോഷം ഉയർത്തുന്നവയായിരുന്നു. മനുഷ്യൻ്റെ ആത്മാവിനെ ശിരസിലാണ് പ്ലേറ്റോ ദർശിച്ചത്, ക്രിസ്തുവോ ഹൃദയത്തിലും. വിശുദ്ധൻ്റെ പ്രസിദ്ധമായ വാക്യമാണിത്.